പ്രഭാത സമയത്തുള്ള സുബഹിബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കുയിലാകുന്ന സ്വരമാധുര്യത്താൽ ശ്രദ്ധേയനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ മസ്ജിദുൽ നബവിയുടെ അകത്തളത്തിൽ എന്തെന്നില്ലാത്ത ഒരു വേവലാതി നിങ്ങൾ കരച്ചലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചലാണെന്നറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന പരിശുദ്ധനായ ബിലാൽ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു നോക്കി, ആരുടെ ശബ്ദമാണ് മസ്ജിദുൽ നബവിയുടെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക്? സ്നേഹമാണ് നബിയെ മനസ്സിൽ. ഈ സ്നേഹം അങ്ങയോടങ്ങ് തുറന്നു പറയട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂലിനെ മടിത്തട്ടിൽ കിടത്തുറക്കിയ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ശത്രുക്കളിതാ ഇതിന്റെ മുകളിലുണ്ട് നബിയേ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നബിയേ അവർ നമ്മളെ വക വരുത്തൂലേ നബിയേ, നമ്മളെ വക വരുത്തൂലേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യമായി ഹിറയിലേക്ക് കയറിയ അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ്. മുസ്തഫായ നബിയോട് പറഞ്ഞു, നബിയേ അല്പസമയം മണ്ണി ഹിറ ഗുഹയുടെ പുറത്ത് നിൽക്കണോ? എന്തിനാണെന്നറിയോ നബിയേ, ഞാൻ ആ ഗുഹാമുഖം ഒന്ന് പരിശോധിക്കട്ടെ, ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ നബിയേ, അവിടെ വല്ല ഇടജന്തുക്കളോ ഹിംസമായ ജീവികളോ അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് അത് അത്ര നിൽക്കുമോ നബിയേ? അത് ഞാൻ പേടിക്കുന്നു നബിയേ. അതുകൊണ്ട് പൊന്നാര നബിയേ, അങ്ങാ ഗുഹയുടെ പുറത്ത് നിൽക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറച്ച് സമയം ആ പുറത്ത് നിർത്തിയിട്ട് അബൂബക്കർ എന്ന സ്വഹാബി ഗുഹയുടെ ഉൾഭാഗത്തേക്ക് കയറിയിട്ട് ആ ഗുഹാമുഖം ഒന്നായി വീക്ഷിച്ചതിന് ശേഷം മർഹബയ്യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ സ്വാഗതമുണ്ട് നബിയേ. സ്വാഗതമോദിയതിന് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ മടിത്തട്ടിൽ കിടത്തിയിട്ട് ആ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിച്ചോ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച എത്ര 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 മഹാന്മാരാണ്. സമയം വടുകിയത് കൊണ്ടാണ് ചെറുപ്പക്കാരാ, നമുക്ക് പഠിക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു വിഷയം ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു അനുകമ്പമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോഴോ അത് വല്ലാത്തൊരു പ്രകമ്പനമാണ്. ആ നബിയെ ഓർക്കാൻ, ആ നബിയെ സ്നേഹിക്കാൻ വിശുദ്ധമായ റബിയുള്ള പോലെ നമ്മളിലേക്ക് വരുമ്പോ മുസ്തഫായ നബിയുടെ മദ്ഹുകൾ പാടുമ്പോ, അവിടുത്തെ പ്രഭാഷണങ്ങൾ പറയുമ്പോ, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തി പറയുമ്പോ മാത്രം പോരാ നമ്മുടെ ഹൃദയത്തിന് സ്നേഹം. എല്ലാ സമയത്തും മുഴു സമയങ്ങളിലും നീ ആ പ്രവാചകനെ സ്നേഹിച്ചേ മതിയാകൂ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, സലാസു മൻ കുന്ന ഫീ വജദ ഹലാവതുൽ ഈമാൻ. മൂന്ന് കാരണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതിലാദ്യമായ കാരണം ഏതാ? റബ്ബുല്ലാഹി വ റസൂലിഹി. പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കലാണ് സ്നേഹിക്കലാണ്. എങ്ങനെയാണ് സ്നേഹിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ രൂപം, ഒരു മനുഷ്യനക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹമുണ്ടാകലെങ്ങനെയാ? ആ സ്നേഹിക്കുന്ന സമയത്ത് അവന്റെ സ്നേഹം വല്ലാതെ 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 ഫിറ്റാകുന്ന സമയത്ത് അവനെ കുറിച്ച് ധാരാളം അവൻ പറയും, അവനെ കുറിച്ച് ധാരാളം അവൻ പറയുന്നു, അവനെ കുറിച്ച് അവൻ ധാരാളം ഓർക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബിന്തു റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലലാണ്. നീ ഒരു സഹോദരനെ സ്നേഹിക്കുക എന്നാൽ അവനെ കുറിച്ച് നീ പറയലാണ്, അവനെ കുറിച്ച് നീ ഓർക്കലാണ്, അവനെ കുറിച്ച് നീ എപ്പോഴും ഓർക്കലാണ്.
ഇതു പറയുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവർ ധരിച്ചു പോകരുത്. ഞാൻ എന്റെ ഉസ്താദെ സ്നേഹിക്കുന്ന എന്നൊരു പെണ്ണിനെയാണ്. അവിടെ രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു മിസ് കോൾ നമ്മുടെ ഫോണിലേക്ക് വന്നാൽ ഇത് കണ്ടുപിടിക്കുന്ന പണിയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സ്വരമാണെങ്കിലോ അവരുടെ സ്വരമാധുര്യം കവരാൻ പാതിരാത്രി സമയത്ത് പാതിരാസമയത്ത് വിളിച്ചാലും എന്റെ ഫോൺ നമ്പർ ബിസിയാ. എവിടേക്കാണ് ചെറുപ്പക്കാരാ നീ വിളിക്കുന്നത്? ഏതോ ഒരു നാട്ടിലുള്ള ഏതോ ഒരു തന്റെ ഭാര്യ, അല്ലെങ്കിൽ ഏതോ ഒരു തന്റെ പെങ്ങള്, അല്ലെങ്കിൽ ഏതോ ഒരു തന്റെ ഭാര്യയെക്കാൾ ശ്രമിക്കുന്ന അവൻ നിശ്ചയം കഴിഞ്ഞ് അല്ലെങ്കിൽ മോതിരവീത ചടങ്ങ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ നമ്പർ അറിയാതെ നിന്റെ ഫോൺ ബോർഡിലേക്ക് വരുമ്പോ നിനക്കെന്തോ ഒരു സന്തോഷമാ. ഈ സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വഹാബത്ത് പഠിപ്പിക്കുന്ന, അവിടുത്തെ നേതാക്കന്മാരെ പഠിപ്പിക്കുന്ന, അവിടുത്തെ ഭാര്യമാര് പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നാൽ അക്സിറു സലാത അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് ധാരാളം സ്വലാത്ത് ചൊല്ലലാൽ, സ്വലാത്ത് ചൊല്ലിയാലോ അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറിയൊരു അധ്യായത്തിൽ അല്ലാണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു, മഹാനായ വിശ്വപ്രവാചകനക്ക് നുബുവത്ത് എന്ന് പറയുന്ന പദവി കൊടുത്ത സമയത്ത് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്. ആ നബിയെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയേ അവിടുത്തെ ഹൃദയം നമ്മള് വിശാലമാക്കി തന്നിട്ടില്ലേ നബിയേ, അവിടുത്തെ പേരിനെ അവിടുത്തെ പദവിയെ നാം ഉയർത്തിയില്ലേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിനുണ്ടാവണോ? അതിനെ നീ ഊട്ടിയുറപ്പിക്കണം നിന്റെ പ്രിയപ്പെട്ടവനെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരേണ്ടത് സ്നേഹമാണ് ഈ മനസ്സിലെന്ന് പറയുന്ന വിഷയത്തിന്റെ അല്പസ്വല്പ ഭാഗങ്ങൾ പറയുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഭൂമിയില്. ബിലാല് റളിയല്ലാഹു അൻഹു, ബിലാല് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ? ഇഗ്രോ വംശക്കാരനാ, കറുകറുത്ത കറുകറുത്ത കാണാൻ രസമില്ലാത്ത, കാണാൻ അഴകില്ലാത്ത, ആരും കണ്ടാൽ വെറുത്തു പോകുന്ന സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂല് മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്തിലേക്ക് മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു പോയ പ്രവാചകൻ വിളിച്ചു ചോദിച്ചില്ലേ, ഐന ബിലാൽ, ഐന ബിലാൽ, ഐന ബിലാൽ, അവിടുന്നതാ കാണാൻ രസമുള്ള വെളുത്തു തൊടുത്ത സ്വാമികൾക്കിടയിലൂടെ കറുത്തിരുന്ന ബിലാല് ഓടി വന്നുകൊണ്ട് പറയുന്ന, യാ റസൂലല്ലാ, ലബ്ബൈക യാ റസൂലല്ലാ, ഓ നബിയേ, ബിലാലാ വന്നു നബിയേ, വന്നു നബിയേ, വന്നു നബിയേ, വന്നു നബിയേ. കൊടുത്തു തൊടുത്ത അപ്പിള് പോലെ കാണാൻ രസമുള്ള സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നോക്കണുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഊരിപ്പിടിക്കുന്ന വാളുമായി ഗർജിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഖബറ് കാണുമ്പോ പൊട്ടിക്കരയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലിയാർ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഖാൻ്റെ റസൂൽ പറയുന്ന, ബിലാലേ ഖയർ, ബിലാലേ ഖയർ, ബിലാലേ, എവിടേക്കാണ് കയറേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ബിലാലേ കഅബയുടെ മുകളിലേക്ക് കയറു ബിലാലേ. ആ ഉച്ചേശ്വരമുള്ള മാസ്മരീകമായ മധുര മനോഹരമായ ഏകത്വത്തിന്റെ തൗഹീദിന്റെ സുന്ദരമായ ബാങ്കളിയൊന്ന് വിളക്ക്, ബാങ്കളിയൊന്ന് മുഴക്ക് ബിലാൽ, ബാങ്കളിയൊന്ന് മുഴക്ക് ബിലാൽ. ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയ എത്രയെത്ര സ്വഹാബിമാർ, ഞാൻ നിർത്താൻ പോകും. കാരണം തണുപ്പ് ശക്തമാകുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഒഴുകിയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്. അതുപോലെ നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ നമ്മോട് സംസാരിക്കുകയും ആശംസാ പ്രസംഗവും ഒക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുണ്ട്. ഇൻഷാല്ലാ നാളെ നമ്മുടെ നവാസ് മന്നാനി വരിക, വന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം 8:30 ആയിരിക്കും ആരംഭിക്കുക. അദ്ദേഹം വരും, ഇൻഷാല്ലാ രാവിലെ തന്നെ വരുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നീലഗിരി മാമല നാടുകളെ കൊണ്ട് കാണുവാനും അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മോട് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഇന്ന് രാവിലെ
പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, സുഖപ്രസവമാണ്, അപ്പൊ ഇൻഷാല്ലാ രാവിലെ തന്നെ എനിക്ക് വരാനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി വെച്ചാൽ ഞാൻ കോഴിക്കോട് വന്ന് ഇൻഷാല്ലാ പരമാവധി നേരത്തെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷാല്ലാ നവാസ് മന്നാനി വന്നാൽ നേരം ഒഴുകിയിട്ട് എനിക്ക് തുടങ്ങുക എന്ന് ആരും വിചാരിക്കരുത്, പരമാവധി നേരത്തെ തന്നെ തുടങ്ങുകയും നമ്മുടെ നാളെയാണ് ഇൻഷാല്ലാ നമ്മുടെ പ്രഭാഷണത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം കിടക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ വേദി ഇത്രത്തോളം ധന്യമാക്കിയിട്ടുള്ളതും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അതുപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തു പോകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ മുട്ടിലിൽ. ബഹുമാനായ നൗഷാദ് ബാക്കവിയും നവാസ് മന്നാനിയും വന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങൾ കാണുന്ന രണ്ട് മാസമായി ഈ കാണുന്ന തൊപ്പി വെച്ച് അതുപോലെ കഴുത്തിന് ഒരു വളണ്ടിയേഴ്സിന്റെ ഇതും തൂക്കിക്കൊണ്ട് രണ്ട് മാസമായി എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഓടി നടക്കുക, ഇവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി ഇത്ര മനോഹരമാക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തുകൂടെയും പരിശ്രമിച്ച, എല്ലാ ഭാഗത്തുനിന്നും ഇതിനു വേണ്ടി അനുമോദനങ്ങൾ നൽകിയ എല്ലാവരെയും ഈ സദസ്സിൽ ഇൻഷാല്ലാ ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ സംരംഭം പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ എന്റെ വിഷയം എവിടെയും എത്തിയിട്ടില്ല, പറയുവാനുള്ള സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ മുഖ്യമായ വിഷയം നാളെ നമ്മുടെ നവാസ് മന്നാനി ഉസ്താദ് അവർകളുടെ കൈകളിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ പള്ളിയുടെ പുനരുദ്ധാരണമാണ് നമ്മുടെ ഇതിന്റെ മുഖ്യമായ അജയ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് നേരത്തെ മുജീബ് ഫൈസി പ്രിയങ്കരനായ എന്റെ സുഹൃത്ത് പറഞ്ഞു, പള്ളി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളി എന്ന് പറയുന്നത് ഇൻഷാല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കി ഇൻഷാല്ലാ നാളെ നവാസ് മന്നാനി വരുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൂറത്തിലെ നിസ്കാരപ്പള്ളിയുടെ പുനരുദ്ധാരണമാണ് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അജയ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഇത്ര ഉറുത്തിക, അത് സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാല്ലാ വാളണ്ടീസിനെ നിർത്തിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഒരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ പറഞ്ഞ് അവരെഴുതിയാൽ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇൻഷാല്ലാ ഇപ്പൊ തന്നെ തരണം, വേണ്ട, നമ്മുടെ പള്ളിയുടെ പണി തുടങ്ങുന്ന സമയത്ത് ഇൻഷാല്ലാ അത് കൊടുക്കണം. നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇരിക്കുന്ന പുരുഷന്മാരൊന്ന് നോക്കിയാൽ അവരും ഇത് വളരെ സന്തോഷത്തിലേക്കും. കാരണം നമ്മളെ ബാപ്പമാർ, ഉമ്മമാര്, നമ്മുടെ മക്കൾ, സഹോദരിമാരൊക്കെ ഇന്ന് ഈ പള്ളിക്കാട്ടിൽ എന്ത് വിശ്രമം കൊള്ളുക, അവരുടെ കാലിന്റെ ചുവട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട ഉമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഉത്തമാർ നമ്മെ നാമാക്കി മാറ്റിയ, നമ്മെ ഇത്രത്തോളം ആക്കി തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകൾ, ആ ആറടി മണ്ണിന്റെ മൂട്ട് പലകർപ്പിച്ചു കൊടുത്തിച്ച് ഊരാ കൂരിട്ടിൽ കിടക്കുക, അവിടുന്ന് ചിന്തിക്കും ഇന്നെന്റെ സദസ്സിലേക്ക് വന്ന, അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, മനോഹരമായി പഠിപ്പിച്ചത്. എന്ത്, ഏതൊരു ശരീരവും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞ മയ്യത്ത് പോലും നമ്മൾ എത്ര ആൾ അവിടെ അടുത്ത് ചെന്നു, ആരെല്ലാം മയ്യത്ത് കുളിപ്പിച്ചു, ആരെല്ലാം മയ്യത്തിനോട് സംസാരിച്ചു, ആരെല്ലാം മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതി അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയും എന്നറിയും എന്നൊക്കെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അധികം സമയം ഒഴുകാതെ ഇൻഷാല്ലാ തന്നെ 10 മണിയോ 9:30 മണിക്ക് നിർത്തണം എന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മുടെ മുജീബ് ഫൈസിയുടെ പ്രഭാഷണമൊക്കെ കുറച്ച് നീണ്ടുപോയി അൽഹംദുലില്ലാഹ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു സദസ്സ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, അതുപോലെ ചെറുപ്പക്കാരായ യുവാക്കൾ, അതുപോലെ നമ്മുടെ സൂറത്തിലും മണ്ണാത്തിവാരിലൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഗീതം ഇൻഷാല്ലാ. അപ്പൊ എന്തൊക്കെ ഇവിടുന്ന് ചെയ്തു തരാം, എന്താ ചെയ്തു തരാന്ന് വെച്ചാൽ ഇൻഷാല്ലാ എല്ലാവർക്കും പ്രത്യേകമായി ദുആ ചെയ്യും. 1, 2, ആ പള്ളി ഇവിടെ എത്ര കാലം ഇവിടെ നിലനിൽക്കുമോ, ആ പള്ളിയിൽ ആരെല്ലാം നിസ്കരിക്കുമോ, ഒരിക്കലും നഷ്ടപ്പെടാത്ത അണമുറിയാത്ത പ്രതിഫലമാണ്. നേരത്തെ മുജീബ് ഫൈസി ഓതി വെച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വീട് അള്ളാഹുവിന് മുമ്പിൽ ഒരു ഭവനം നിർമ്മിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടു. ഇൻഷാല്ലാ നാളെ നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് കുറഞ്ഞൊരു സമയം
ഓരോരുത്തരും ഞാൻ ഒന്ന് രണ്ട് ആളുകളുടെ പേര് ഇൻഷാല്ലാ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഓരോ ചെറുപ്പക്കാരും വിളിച്ചു പറഞ്ഞു, ഞാൻ പണങ്ങോട് നിൽക്കുന്ന സമയത്ത് പഠിപ്പിച്ച ഒരു കുട്ടി ഉള്ളത് നമ്മുടെ ബാംഗ്ലൂർ ഭാഗത്ത് ഈ പട്ടാളത്തിലാണ് അവർക്ക് ഡ്യൂട്ടി ഉള്ളത്. അപ്പൊ പ്രത്യേകം പറഞ്ഞു, അതെ പട്ടാളക്കാരുടെ അവസ്ഥ അറിയാലോ, അപ്പൊ ഏത് ഏത് സമയത്തും എപ്പോഴും കാഞ്ഞു പോകും, അങ്ങനെ തന്നെ പറഞ്ഞത് കാഞ്ഞു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ ദീർഘായുസിനു വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അതിനു വേണ്ടി പണങ്ങോട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാർ നജാസി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അദ്ദേഹം നമ്മുടെ പരിപാടി ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഓൺ ആക്കി വെക്കണം ഉസ്താദെ എന്ന് പറഞ്ഞു, ആ സെറ്റ് ഓൺ ആക്കി വെച്ചു കൊടുത്തോണ്ടിരിക്കുക. എന്തിനു വേണ്ടി അവിടെ ഒരു വലിയൊരു സ്ഥലം അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ബാംഗ്ലൂർ ഭാഗത്താണ്, അവിടെ നിന്ന് ഇനി ഇൻഷാല്ലാ വലിയൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട്. അവിടെ രാജ്യം കാക്കുന്ന ഒരു ഏർപ്പാടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഉസ്താദ് ഈ പുണ്യ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം. ആദ്യമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഇൻഷാല്ലാ ഈ ജനുവരി പറക്കുന്ന ആ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ 6,666 രൂപ നമ്മുടെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി തരാം എന്ന് ഇട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഈ സദസ്സിലേക്ക് ഇപ്പോ ഏൽപ്പിച്ചിട്ടുള്ളത് 51,000 രൂപയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബാപ്പ ഇവിടെ വലിയ വിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ ജീവിച്ചിരിപ്പുള്ള ഉമ്മയുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ഒരു മകള് ഹാർട്ടിന് വല്ലാത്തൊരു അസുഖമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10,00,000 രൂപയോളം വരും. അദ്ദേഹം ആ ഒരു വിഷയത്തിൽ വല്ലാതെ മാനസികമായിട്ടുള്ള വിഷമത്തിലാണ്. നമുക്കറിയാം നമ്മുടെ മക്കളുടെ കാര്യം. അതുപോലെ നമുക്കൊരു വേദന വരുമ്പോ ഈ പൈസകളും നമ്മൾ സ്വരൂപിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്റെ കയ്യിൽ കിടക്കുന്ന ചെറിയൊരു തരി പൊന്ന് ഇതാ ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ആ ഉമ്മ ഒന്നുകൊണ്ട് കൊടുത്തുവിട്ടാൽ വളരെ നന്നായി. ഒരുപാട് സ്വദേശിയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മുറാദ് ഒരു സംഖ്യ അദ്ദേഹം കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് കിട്ടിയ ഇല്ലെങ്കിൽ ഒരു പണിക്ക് കൊടുത്തതാണ്, ഒരു ജോലിക്ക് വേണ്ടി കൊടുത്തതാണ്. ആ ജോലി ഒന്നെങ്കിൽ കൊടുത്ത കാശ് തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ ഇൻഷാല്ലാ കാശ് കിട്ടാതെ ആ ജോലി കിട്ടാനുള്ള ഒരു വഴി അല്ലാഹു തആല വേഗത്തിൽ തുറവടിയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ശാരീരികമായ അസുഖങ്ങളൊക്കെയുണ്ട്, ശ്വാസംമുട്ട് പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയും അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി ോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. ആ സഹോദരൻ ഇൻഷാല്ലാ ഒരു തുക ഏറ്റിട്ടുണ്ട്, അത് പേര് പറയരുത്, തുകയും പറഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ സദസ്സിലേക്ക് ഏൽപ്പിക്കും. അതുപോലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തു നിന്ന് ഒന്നും കൊണ്ട് വന്നിട്ടില്ല, ഇൻഷാല്ലാ വേഗം അറിയിക്കണം. എന്നിട്ട് വേണം ഇൻഷാല്ലാ ഒരു തക്ബീർ ചൊല്ലി പ്രത്യേകം ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 5,000 രൂപ സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജാരിയായ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി 5,666 എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ആ കണ്ട കഴിയുന്നത് കൊണ്ട് പറഞ്ഞോളൂ, ഇന്നെക്കൊണ്ട് കഴിയും 2 ചാക്ക് സിമന്റ് അല്ല, ഇന്നെക്കൊണ്ട് പറ്റും 1,001 രൂപ സംഭാവന. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർ ദുആ ചെയ്യാൻ പാത്തുമ്മ ഇരുമാൾ 200 രൂപ സംഭാവന. മൂച്ചിക്കൽ കദീസ 200 രൂപ സംഭാവന. കവർ നമ്പർ 175 മരിച്ചുപോയ ഭർത്താവിന്റെ പേര് ദുആ ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ നമ്മുടെ ഈ പ്രവർത്തനവുമായിട്ട് നമ്മുടെ ഈ വയൽ പരിപാടിയുടെ മകളായ പങ്കേശോ തരുണ നാങ്ങൾ കണൈത്തിടുന്നൂറത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പി ടി ഹൈദു നബീസ സൂറത്ത് 1,000 രൂപ സംഭാവന. നമ്മളെ പ്രിയപ്പെട്ട ഒരു ഉമ്മയാണ്, മൂന്ന് സഹോദരിമാർ. ഇൻഷാല്ലാ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ വിഷയം സംസാരിക്കുക, വളരെ വിഷമത്തിലാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി പള്ളിയുടെ മുൻപിൽ വന്നിട്ട് ഇൻഷാല്ലാ സാദേ നമ്മുടെ മോൾക്കൊരു കല്യാണം തരണം, അതിന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ കുതുബിയത്തിലേക്കൊക്കെ സാധാരണ ചീരണികളും സംഭാവനകളും നൽകിയ പ്രിയപ്പെട്ട ആ ഉമ്മ ഇന്നിവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്.
സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അറിയേണ്ട, അള്ളാഹു തആല അതൊക്കെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണം. നല്ലൊരു ഇൻഷാ അല്ലാ, നല്ലൊരു കല്യാണ ആലോചന ആ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു തആല അതൊക്കെ ഭംഗിയായി നടത്തുവാണ്. ആ കുടുംബത്തിന് അള്ളാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. അതുപോലെ ആ സംഭാവനയെ അള്ളാഹു സ്വീകരിക്കും. പോയ പാപ്പക്ക് വേണ്ടി ദുആ ചെയ്യാം, ഉമ്മയുടെ അസുഖം മാറുവാൻ വേണ്ടി ദുആ ചെയ്യാം, മക്കൾ റഷീദ്, ഷിഹാബ്, ലത്തീഫ്, യൂസുഫ് തുടങ്ങി വരുന്ന സമയത്ത് പുരയിൽ വെച്ച് ഇപ്പെടുക്കാൻ മറന്നിട്ടുണ്ടോ? നമ്മൾ ബേജാറിൽ ഓടി വന്നത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കി ഇൻഷാല്ലാ നാളെ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി സംഖ്യകളൊക്കെ എഴുതിപ്പിച്ച് ഇൻഷാല്ലാ നമ്മുടെ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം വേഗത്തിൽ ആരംഭിക്കണം. അതിന് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളാണ്, അവർക്കൊക്കെ വേണ്ടി. അതുപോലെ ഇതുമായി പേര് പറയാൻ പറയരുത് എന്ന് പറഞ്ഞ് സംഭാവനകൾ എഴുതിച്ച എത്രയോ വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സദക്കകളൊക്കെ അവൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാർ അവിടെ ഇരുന്നാൽ മതി, ഉമ്മമാർ എഴുന്നേൽക്കണ്ട, ഒന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നോളി. കാരണം കുറെ സമയമാണ്, ചിലപ്പോ ഐസ് പോലെ ചിലപ്പോ അവിടെ ഉറച്ചു വെച്ചു. കയ്യൂനി മഹല്ലി പോണ് കണ്ടോളി, അതിന്റെ ഒരു കമ്മലാണ് പൈസ തന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പാത്തോ ഞമ്മക്ക് പറക്കി ഇനി ഇൻഷാല്ലാ അങ്ങനെ ഉണ്ടല്ലോ. കയ്യൂനി മഹല്ലിയിൽപ്പെട്ട ചെറിയൊരു പൊന്നുമോള് പ്രവർത്തകർ ഇപ്പൊ സ്റ്റേജിൽ കൊണ്ടുവന്നില്ലേ, അതിന്റെ കമ്മലാണ് പൂലി തന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല കുട്ടിയെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു കൊടുത്തുമാറാവട്ടെ. പള്ളിക്ക് വേണ്ടി ആ കമ്മല് കാതിൽ നിന്ന് പറിച്ചു തന്ന ഈ സദഖയെ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ ഉമ്മയുടെ അതിനെ പ്രോത്സാഹിപ്പിച്ച, അത് കൊണ്ടുകൊടുക്കുവാൻ ഈ വേദിയിലേക്ക് ആനയിച്ച പ്രിയപ്പെട്ട വാപ്പക്കും ഉമ്മക്കും അള്ളാഹു തആല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഭരണമാണ് സ്വർണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയായിരിക്കും, പക്ഷേ ഞങ്ങൾ ധരിക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴോ ഊരി തന്നിട്ടുണ്ടാവും. എന്നാൽ ചില ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോളി, കഴുത്തിലൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും, അത് നമുക്ക് അനുയോജ്യമല്ല. അതുപോലെ മോതിരൊക്കെ ഇടുന്ന ചെറുപ്പക്കാരുണ്ടാവും സ്വർണത്തിന്റെ, അതൊന്നും നമ്മോട് ധരിക്കരുത്. അതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സദസ്സിൽ നിന്ന് വയലും കൊണ്ട് കേൾക്കുമ്പോൾ ഓരോ ഉമ്മാരിങ്ങനെ അടിച്ചു കൊടുക്കുമായിരുന്നു. വെറുതെ അല്ല വടകരയെന്ന് ഉമ്മാന്റെ ചെവി പറിച്ചു പോയത്, കാരണം ഒറ്റ പൈസ ഒറ്റ കമ്മല് ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ കള്ളന് വരച്ച ചെവി പറിച്ചു കൊണ്ട് ചെവി അടക്കും. എത്ര പവന്? 9 പവന് ചിറ്റയ്ക്ക്. അന്ന് വലിയ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വയലിന്റെ സദസ് പോയിട്ട് അതിന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കള്ളന് എട്ടെണ്ണേ കൊണ്ടുപോകുന്നുണ്ട്. ഓനെല്ലാം കൊണ്ടല്ലേ ചെവി അടക്കാവുണ്ടായ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ പറയുന്നത് ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു രസത്തിനോ വേണ്ടിയല്ല. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കൊയ്തു വെച്ചാൽ, ഇന്നിവിടെ നമ്മൾ വിത്ത് പാകിയ നാളെ നമുക്ക് കൊയ്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين.
حمدا يوافينا وهو يكافي مزيدا اللهم صل على رسولك سيدنا ومولانا محمد ارحم الراحمين يا ملك الملوك يا راج سيدا يا الله സാധുക്കളായ നിങ്ങൾ നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഈ മരം കോച്ചും തണുപ്പര നിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മധുഹുകൾ കേൾക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വന്നിരുന്ന ഞങ്ങൾ നിന്റെ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത ഓരോരുത്തരുടെയും സംഭാവനകളടക്കം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഓരോരുത്തരുടെയും തീർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അഭിവന്യരായ ഉസ്താദുമാരുണ്ട് അല്ലാ. അവർക്ക് നീ മാഫ്രത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നിഷിദ്ധമാക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കള് അവർക്ക് നീ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ, ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. പഠിച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അറ്റാക്ക് പോലെയുള്ള ക്യാൻസർ പോലെയുള്ള ട്യൂമർ പോലെയുള്ള അമിതമായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലെയുള്ള ശരീരം തളർന്ന് മൂലയിലാകുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാക്കണേ അല്ലാ. പൊടച്ചവരെ വൃക്ക തകരാറ് പോലെയുള്ള കിഡ്നി തകരാറ് പോലെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കണേ അല്ലാ. പടച്ചവരെ സ്നേഹമുള്ളവരാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ പറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവരെ ചെറുതു മുതൽ വലുതുവരെ സംഭാവന ചെയ്തവരുണ്ട് അല്ലാ. അതുപോലെ ചെറിയൊരു സ്വർണം ചോദിച്ച സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഒരു പുന്നുമോടെ നിന്റെ മാർഗത്തിലായി നിന്റെ ഭവനത്തിന് വേണ്ടി ചെറിയൊരു തരി സ്വർണം സംഭാവന ചെയ്തു അല്ലാ, ഒരു കമ്മല് സംഭാവന ചെയ്തു അല്ലാ. നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ, ഖൈറാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ശർറുകൾ തട്ടിമാറ്റണേ അല്ലാ. അതുപോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെ നീ ഉരുക്കണേ അല്ലാ. പടച്ചവനെ നാളെ ഞങ്ങളെ സദസ്സിലേക്ക് വരുന്നത് ബഹുമാനനായ നവാസ് മന്നാരി ഉസ്താദാണ് അല്ലാ. ആഫിയത്തോടുകൂടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ വേദിയിൽ വന്ന് ശ്രമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കറിയില്ല ഈ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുമോ എന്ന് ഞങ്ങളറിയില്ല, നേരം പുലരുമ്പോ ഞങ്ങൾ ജീവിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മരണം ഖൈറാകും സമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ നല്ലത് പറയുമ്പോഴാക്കണേ അല്ലാ, നല്ല സ്ഥലത്ത് വെച്ചാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന നല്ല അവസ്ഥയിലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ കടമുള്ളവരാണ്, ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണമേ അല്ലാ. പടച്ചവനെ അടങ്ങാത്ത ആഗ്രഹമുണ്ട്, നല്ലൊരു ചെറിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ട്. അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ അല്ലാ, അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറവടിയാക്കണേ അല്ലാ. പടച്ചവനെ ഇന്ന് ഞങ്ങളിലേക്ക് വന്നുകൊണ്ട് ആശീർവാദങ്ങൾ ചെറിഞ്ഞ